അത് പരീക്ഷിച്ച് വരുന്നേ ഉള്ളൂ. ആ ഇത് രണ്ടു വർഷമായി അല്ലേ. ആ അവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും വലിപ്പുള്ളത് അപ്പുറത്തുണ്ട്. നേരെ ഈ വഴിക്ക് തന്നെ നടന്ന വലിപ്പുള്ളത് ഓനെന്തരട്ടാ മുറിക്കണേട്ടാ ഓനെന്തരട്ടോ േട്ടനോട്ടല്ലേ ചക്കമ്മുണ്ടോട്ട് അങ്ങോട്ട് പ്രാച്ചനെ കൂടെ കാണണ ഞാൻ പിടിക്കാം സി എസ് സി ആണ് രണ്ടല്ലേ ഷീറ്റ് നോക്കിയില്ലേ ഞാൻ ഷെയർ ചെയ്തിരുന്നേ അവിടെ വിട്ട് മുറിക്കാം രണ്ടെണ്ണം മാത്രം സെപ്പറേറ്റ് അവിടെ പോട്ടെ മോളിൽ റിയൽ ബുക്കിംഗ് ആണ് അതാണ് അത് പ്രത്യേക ഒരു ഐറ്റം ആയിട്ട് കൊടുത്തത് വന്നിരിക്കുകയും ചേമ്പ് പറിക്കാന്ന് പറഞ്ഞാൽ വന്നിരിക്കുകയും ചക്ക പറഞ്ഞു കോളേജിന്റെ അടുത്ത് ഒരു ചക്ക നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണ് ഒരു വർഗീസ് എന്ന് പറഞ്ഞത് മുറി മുറിച്ചു നല്ല ഭാഗമായിട്ട് മുറിച്ച് കാണാം. നമ്മൾ വന്നപ്പോ ഒരു ചക്കത്തല്ല മുറിച്ച ഹലോ എപ്പ ശരിയാക്കി തരാം നിന്നാണ്ട് വെച്ചാ സാർ ഒരു മുറി ഇതാണ്ടല്ലേ ആ
അച്ചാവിടെ മുറിച്ച അച്ചാവിടെ ഒരച്ചോളം കിടന്നു ഇതാണ് അവിടെ നിൽക്കുമ്പോ എടുത്താൻ ടെൻഷൻ നല്ല മധുരണ്ടെന്ന് പറഞ്ഞല്ലോ എല്ലാരും ഫാദർ ചാക്കോ പുതിയാവറ. ഇത് ജോയിച്ചൻ ഇളപ്പുങ്കൽ. ഞങ്ങള് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചാസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ അടുത്തുള്ള മാടപ്പള്ളി പള്ളിയുടെ വികാരിയാണ്. ജോയിച്ചൻ അവിടുത്തെ ചാസിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ ആയൂർ ജായക്കിനെ കുറിച്ച് കേട്ട് പലകാലം ഇങ്ങനെ ഇവിടെ വരാൻ ആഗ്രഹിച്ചു, പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. ആദ്യം ഈ കുറുമാലുകുന്ന് എവിടാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് തപ്പിപ്പിടിച്ച് മണ്ണുത്തി റിസർച്ച് സെൻറ്ററിൽ ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചത്. ഇന്ന് ഏതായാലും വർഗീസ് തരകനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇവിടെ വന്നു. വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, ആരെ കാണണം, വർഗീസ് തരകനെ മൊബൈലിൽ ഈ ഇത് വെച്ചൊന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആളിനെ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ വന്ന് അങ്ങനെ പരിങ്ങി നിന്ന അവസരത്തിലെ അതുപോലെ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച ഒരാളുടെ കയ്യിൽ ഞാൻ കയറി പിടിച്ചു. അപ്പോഴേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനാണെന്ന് പറഞ്ഞു. ആ അങ്ങനെയാണെങ്കിൽ ഒരു ചക്ക പറിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടുപോയി. മറ്റ് പലരും ഉണ്ടായിരുന്നു. ചക്ക ഞെക്കി നോക്കിയപ്പോഴത്തേക്കും പഴുത്തിട്ടൊന്നും ഉള്ള തോന്നിയില്ല. ഞാൻ പറഞ്ഞ രണ്ട് ദിവസം കൊണ്ട് പഴുക്കുമായിരിക്കും. ഞങ്ങൾ ചക്കയെല്ലാം വിട്ട് തിരിച്ച് ഓഫീസിലടുത്ത് വന്നു. അവിടെ വെച്ചത് മുറിച്ച് അകം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പായിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓരോ ചുള കൊടുത്തപ്പോഴത്തേക്കും ചക്ക തീർന്നു. ഏതായാലും അതുപോലെയാണ് നല്ല രുചി നൽകുന്ന ഒരു ചുള ഞാനും തിന്നു. അതിൻ്റെ ചുളയും ചകിണിയും ചോദിച്ചിട്ടും തിന്നു. നല്ല രുചി. അത് കഴിഞ്ഞ് ആ ചക്ക പറിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ തന്നെ ആകപ്പാട് എൻ്റെ അത്രയും പൊക്കമുള്ള പ്ലാവയിലൊക്കെ നിറച്ച് ചക്ക. കൊള്ളാമല്ലോ ഇത്. അതും എല്ലാം തന്നെ വരിക്കച്ചക്കയാണെന്നാണ് പറഞ്ഞത്. ആയൂർ ജാക്ക് എന്നുള്ള ആ വെറൈറ്റി അത് മാത്രമേ ഇവിടെയുള്ളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്നായിരിക്കുന്നു. ഇത് ചെറിയ 1-4-5 സെൻറ്റൊക്കെ സ്ഥലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചക്ക
തിന്നാനുള്ള ആഗ്രഹം, അതും മരത്തെ കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും താഴെ നിന്ന് പറിച്ച് തിന്നാനായിട്ട് സാധിക്കുന്ന നല്ല ഒരു കൃഷി രീതിയായിട്ട് തോന്നി. അത് തീർച്ചയായിട്ടും പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഇവൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓഫീസ് ഏറ്റവും താഴെയാണ്. അതിനെ തുടർന്ന് മുകളിലേക്ക് ഒരു 10-20 ചെടി ഒരു ലൈനിൽ വരത്തക്ക രീതിയിൽ അങ്ങനെ താഴേക്ക് ഒരു 5 ഏക്കറോളം സ്ഥലത്ത് പ്ലാവ് തന്നെ പ്ലാന്റ് ചെയ്തിരിക്കുന്നു. 15-10 എന്ന അകലത്തിലെ ഏതാണ്ട് റബ്ബറ് പ്ലാന്റ് ചെയ്യുന്നത് പോലെ തന്നെ. അങ്ങനെ പ്ലാന്റ് ചെയ്താലും പ്ലാവ് കായ്ക്കുമെന്നും ആ പ്ലാവിൽ നിന്ന് നമുക്ക് ഫലം നല്ല രീതിയിൽ ഫലം ലഭിക്കും എന്നും ഉള്ളതിൻ്റെ തെളിവ് ഈ തോട്ടം തന്നെയാണ്. ഏതായാലും ഈ സംരംഭം വാസ്തവത്തിൽ റബ്ബർ കർഷകൻ്റെ നടുവൊടിഞ്ഞിരിക്കുന്ന ഈ കാലത്ത് ഒരു നല്ല തുടക്കമാണ്. ഇനിയും ആവശ്യമായിരിക്കുന്നത് ഈ ചക്കയെല്ലാം ഇപ്പോഴേ ഈ ഒരു തോട്ടത്തിലാകുമ്പോൾ എല്ലാവരും വന്ന് ഓരോ ചുള തില്ലുമ്പോൾ തീരും. പക്ഷേ ഇത് കൂടുതലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംസ്കരിച്ചെടുക്കും, അല്ലെങ്കിൽ എങ്ങനെ സൂക്ഷിക്കും, അല്ല എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നൊക്കെയുള്ളതാണ് ഇനിയത്തെ സംശയം. അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനായിട്ട് വർഗീസ് തരകന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.